കണ്ണൂർ ഡി ടി പി സിയുടെ പൊന്നോണം ബില്ല് എന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അടുത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ പൊന്നോണം ബില്ല് നടത്താവുന്ന പരിപാടി ഹരീഷ് കണാരൻ, നമ്മുടെ കോമഡി താരവും സിനിമാ താരവുമായ ഹരീഷ് കണാരൻ്റെ അടിപൊളി കോമഡി സ്കിറ്റൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്. നിങ്ങളോട് പറയാൻ പറഞ്ഞു ഹരീഷ് കണാരൻ്റെ പരിപാടി തുടങ്ങാൻ ആൾക്കാർ വന്നു. ഞാൻ അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെ ഉദ്ഘാടനം ഒന്നുമില്ല. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ കണാരേട്ടാ. ആര് പറഞ്ഞു നിങ്ങളാ വിശിഷ്ടാതിഥി? അല്ല, നിങ്ങളല്ല വിശിഷ്ടാതിഥി. നമ്മളെ മറ്റേ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഹരീഷ് ഇല്ലേ, പെരുമണ്ണ? ആ അതെ. എനിക്ക് മനസ്സിലാവില്ല. അതെങ്ങനെയാണോ നമ്മളെ കോമഡി ഫെസ്റ്റിവലൊക്കെ അവതരിപ്പിച്ച് സ്കിറ്റുകളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ സിനിമയെ കിട്ടി, അങ്ങനെയല്ലേ സിനിമയില് ചാനലിന്റെ അകത്ത് എന്തൊക്കെ കാണിച്ച് അവസാനം സിനിമയിലെത്തിയിട്ട് ഇപ്പൊ നാട്ടുകാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഹരീഷ് പെരുമണ്ണ പേരിട്ടു. ആ പെരുമണ്ണ കോഴിക്കോട് പെരുമണ്ണക്കാരനാണ്. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല. പിന്നെ അപ്പൊ വീട്ടുകാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് മേനോൻ നമ്പ്യാര് നായര് കുറുപ്പ് ഇതൊക്കെ ഇട്ടു. എന്നിട്ട് എവിടെ രക്ഷപ്പെടുന്നേ? അവിടെയും രക്ഷപ്പെട്ടില്ല. എവിടെയും രക്ഷപ്പെട്ടില്ല. അവസാനം ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ എന്റെ ഒരു ഓട്ടോറിക്ഷ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ പണ്ടും വന്നിരിക്കുന്നു. അതിനകത്ത് നെഹ്റു ആണ് വന്നേ. ഇതിന്റെ അകത്ത് ഈ ചെക്കെ ഹരീഷ് ഹരീഷ് ഇപ്പൊ വന്ന ഇറങ്ങി. നിന്റെ കാൽക്കല്ല ഒറ്റ വീഴ്ച. നിങ്ങളാരാ ഗുരുവായൂരപ്പനോ? നിങ്ങളെ കാൽക്കല്ല വീഴ്ച. നിന്റെ അടുത്ത് പറയാനേ, കണാരേട്ട നിങ്ങളെ എങ്ങനെയെങ്കിലും നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ രക്ഷപ്പെടില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യ്, നമ്മളിപ്പോ മറ്റേ വീടിന്റെ മുകളിലൊക്കെ എഴുതിയൊക്കെയല്ലോ മുത്തപ്പൻ, ശ്രീ മുത്തപ്പൻ കണ്ണൂർ ഭാഗത്തൊക്കെ എഴുതിയൊക്കെ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം. അതേമാതിരി ഈ എന്റെ ഹരീഷ് എന്നുള്ള പേരിന്റെ കൂടെ കണാരനും കൂടി കുട്ടിക്കോ. അങ്ങനെയാണ് ഇവ രക്ഷപ്പെട്ടത്. അമ്പോ, അങ്ങനെ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഓസ്ട്രേലിയ പോയപ്പോ അവിടെയുണ്ട് ഇവ. അത് ഞാൻ അറിയോ, ഓസ്ട്രേലിയ? ഓസ്ട്രേലിയ ഞാൻ ഓസ്ട്രേലിയ പോയി. നിങ്ങളോ? ഞാൻ മുഖ്യ അതിഥി തന്നെ അവിടെ. അയശ്ശേരി, നല്ല രസമായിരുന്നു. ഒന്ന് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ വിമാനത്തിലാ പോയത്. പിന്നെ അല്ലാണ്ട് ഓസ്ട്രേലിയക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ വിമാനത്തിൽ ഞാൻ ചൈന വന്മതിലിന്റെ മുകളിലെത്തിപ്പോ. ഓസ്ട്രേലിയ പോകാൻ എന്തിനാണെന്ന് ചൈന വന്മതിലിന്റെ മുകളിലൂടെ പോള്? ഓസ്ട്രേലിയ വേർത്ത റൂട്ടല്ലേ. ഏടാ, ഞാൻ ഈ ചെക്കല്ലേ പൈലറ്റ്, എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചൈന വന്മതിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഒന്ന് വിടരുത്. അങ്ങനെ ഈ ചൈന വന്മതിലിന്റെ മുകളിലെത്തിയപ്പോ തകരാറ് ഞാൻ എനിക്കല്ല വിമാനത്തിന്. എനിക്കിപ്പോ ഇങ്ങനൊക്കെ ഒരു തകരാറുള്ള കാര്യം പറയാം. അങ്ങനെ അതിന്റെ മുകളിൽ ആ ആകാശത്തിന്റെ സാധനം നിന്നു ആയിടോ. വിമാനോ? വിമാനം നിന്നു. ഒരൊറ്റ കുട്ടികളെ ഇറങ്ങി നോക്കില്ല, ഇതെന്താ തകരാറ് നോക്കണ്ടേ. അവസാനം ഞാൻ ബാക്കത്തെ വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങി. നിങ്ങൾ ഈ ആകാശത്തിന് വിമാനത്തിന്റെ വാതിൽ തുറന്ന് എവിടെ ഇറങ്ങിയത്? എവിടെ ഇറങ്ങി? ഞാനൊരു ഒരു മേഘം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കണ്ടേ. ഞാൻ ആ മേഘത്തിന്റെ മുകളിലേക്ക് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി നിന്നു. ഇറങ്ങി നിന്നിട്ട് ഞാനൊരു ഒറ്റ തള്ളല, എന്റെ ഒരൊറ്റ തള്ളലോണ്ട് ഈ വിമാനം ഓസ്ട്രേലിയയിലേക്കാണ് പോയി. അതുണ്ടാവുമല്ലോ, നിങ്ങളൊരു ഒറ്റ തള്ള മതി. ഞാൻ ഈ മേഘത്തിന്റെ മുകളിൽ ഒറ്റപ്പെട്ട് മേഘരൂപനായിട്ട് ഇങ്ങനെ നിൽക്കുക. മേഘരൂപനോ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് മറ്റേ ഇവണ്ട് ഗിറ്റാറും വായിച്ചു വരുന്നത്. ആര്? നാരദൻ. ഗിറ്റാറോ? അല്ല, ഗിറ്റാർ വീണയും വായിച്ചിട്ട് നാരദൻ വരുന്നത്. ഞാൻ അപ്പൊ തന്നെ നാരദനോട് ആ വായിച്ച വായിച്ചോ അണക്ക് വീണ വായന എനിക്ക് പ്രാണവേദന. അങ്ങനെ അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലെത്തി. എടാ, ഈ മേഘം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമല്ലോ. മേഘം ഇങ്ങനെ ആകാശത്തിൽ കൂടി പോയി 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 കറക്റ്റ് ഓസ്ട്രേലിയയിൽ ആ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ മഴ ആയിട്ടാണ് പെയ്ത്. അങ്ങനെ ഞാൻ നാല് താഴത്തെത്തി. മേഘം പെയ്തിട്ട് നിങ്ങൾ അവിടെ എത്തിയോ? ഞാൻ അവിടെ എത്തി. ശരി, പരിപാടിയിൽ പങ്കെടുത്തു. ഓസ്ട്രേലിയ കണ്ടുപിടിച്ച ഞാനാണല്ലോ. അതും നിങ്ങളാ? ഏ, ഓസ്ട്രേലിയ കണ്ടുപിടിച്ച നിങ്ങളൊന്നും അല്ല, വേറെ ഏതോ ആളാ. അതിപ്പോ ഗൂഗിൾ അടിച്ചാൽ കണ്ടുപിടിച്ചത്. എങ്ങനെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടില് കേരളത്തിലൊരു ജീവിന്റെ ശല്യം, ഭയങ്കര ശല്യം. നമ്മള് മറ്റേ പോക്കറ്റിൽ കുട്ടിയിലിട്ടുണ്ടാക്കുന്ന ജീവി ഇല്ലേ കംഗാരു? ആ കംഗാരുവിന്റെ ശല്യം കേരളത്തില്. കേരളത്തിലോ? അമ്പോ, കേരളത്തിൽ ഇത് കൃഷി നശിപ്പിക്കുക. അങ്ങനെ മങ്ങാട്ടച്ചൻ, പാലിയത്തച്ഛൻ, പെരുന്തച്ഛൻ, പള്ളിയിലച്ഛൻ, ഇന്റെ അച്ഛൻ, സാമൂതി രാജാവ്, പിന്നെ ഇത്തച്ഛൻ, അങ്ങനെ ഒരു വിധ എല്ലാ അച്ഛന്മാരും, അങ്ങനെ എല്ലാരും കൂടി ഇന്റെ വീട്ടിൽ വന്ന്. ഞാൻ ചോദിച്ചു എന്തേന്ന്,
ചാരട്ട അതിന്റെ ശല്യം കംഗാരിന്റെ ശല്യം സഹിക്കാൻ കഴിയില്ല, ഇങ്ങളെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇറ്റലൊക്കെ കൂടി ഒരു തോണിന്റെ അകത്ത് കയറ്റിയിട്ട് ഞാൻ പോവുക, തോണി തുടങ്ങി ഇങ്ങനെ പോവുക. അപ്പൊ എന്റെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഞാൻ ഈ സ്ഥലത്തേക്ക് ഇറ്റലാണ്ട് ഇറക്കി വിട്ട്. ആ സ്ഥലമാണ് ഓസ്ട്രേലിയ. ശരി, അപ്പൊ നിങ്ങളാണ് കംഗാരുവിനെ ശരിക്കും അവിടെ കൊണ്ടുപോയി. അല്ല, ഈ ഓസ്ട്രേലിയന്റെ കഥ പറഞ്ഞപ്പോളേ നിങ്ങൾ ഏതായാലും അവിടെ പോയല്ലോ. അവിടെ നമ്മൾ ഈ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും. ബൂമറാങ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? നിന്റെ പൊരയുണ്ടോന്ന്? നിങ്ങളെ വീട്ടിലോ? എന്റെ വീട്ടിലുണ്ട് ബൂമറാങ്. ബൂമറാങ്ങോ? ശരിക്കും പറ, ദാസായണി എന്റെ ഭാര്യ. ഞാൻ എവിടേക്കാ കൊണ്ടാക്കി? ഓടെ ഇരുത്താൻ വരില്ലേ? ദാസാനടുത്തിനെന്താ ബൂമറാങ് ആക്കിയില്ലേ? അല്ല, എന്തായാലേ ഇവിടെ ഞങ്ങളിപ്പോ ഏതായാലും ഞാൻ ഉദ്ഘാടനം ചെയ്താട്ടെന്നാണ്. അപ്പൊ ഞാൻ വന്ന ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു, എനിക്ക് തിരക്കുണ്ട്, മുഖ്യമന്ത്രി വിളിച്ചോണ്ടിരിക്കാ തിരുവനന്തപുരത്ത്. ആര്? പിണറായി വിജയൻ സാറോ? നിങ്ങളെയോ? എന്തിനീ കെയർ റെയിലിന്റെ ചർച്ചയ്ക്ക്? കെയർ റെയിലുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? കെയർ റെയിലുമായിട്ട് നിങ്ങൾക്ക് എന്താണ്? കെയർ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള റെയിൽ അല്ല, ഇത് ശരിക്കും കണാരൻ റെയിലാണ്. എന്തിട്ടാണോ മുഖ്യമന്ത്രി വിളിച്ചിട്ടോട് ചോദിച്ച് ഞാൻ കേരളത്തിൽ സംഭവം തുടങ്ങാൻ പോകുന്നുണ്ട്, ഈ റെയിൽ നിങ്ങളെ പേരിടുന്നു. അങ്ങനെ അല്ല, നിങ്ങൾക്കിപ്പോ റെയിൽവേ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അങ്ങനെ എന്റെ പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സ്ഥാനമോ പ്രശ്നവും താല്പര്യമില്ല. നിങ്ങൾ വേറെ എന്താ ചട്ടോളി? അവസാന മൂപ്പര് എന്നോട് കാല് പിടിച്ചിട്ടൊരു ഒറ്റ ചോദ്യം, കെ ഞങ്ങൾ എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞ കേരളത്തോളം പറഞ്ഞു. അങ്ങനെ ഞാൻ കേരളത്തിലായത്. അതെ, ഇതിപ്പോ നിങ്ങളെ നിർബന്ധിക്കണമെങ്കിൽ എന്തെങ്കിലും കാണാണ്ടപ്പോ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. എന്നോട് ഇതിന്റെ തലപ്പത്ത് നിൽക്കാൻ എന്തിനാന്ന്? എന്തിനു വെച്ചാൽ ഈ തീവണ്ടിയിട്ട് എന്താ ബന്ധമുണ്ടോ? ഈ കേര ഈ ഇതില്ലല്ലോ, കാസർഗോഡ് നിന്ന് എത്ര സമയം കൊണ്ടാ തിരുവനന്തപുരത്തെത്തുക? ഇപ്പൊ പറയുന്ന കണക്ക് പ്രകാരം 3:40 അല്ലേ? ഈ കാസർഗോഡ് നിന്ന് ഞാനൊരു തള്ളാണ് തള്ളിക്കഴിഞ്ഞാൽ അത് 10 മിനിറ്റോടെ തിരുവനന്തപുരത്ത്. അപ്പൊ തിരിച്ചിങ്ങോട്ട് ആര് തള്ളൂ? അതിന് ഞാൻ ബോബി ചമ്മണ്ണു ഏൽപ്പിച്ചു. ഒന്നും പറയാനില്ല, ഒന്നും എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ ഇനിയിപ്പോ അല്ല, ഒരുപാട് ഇത് അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേതുണ്ട്, വട്ടമേശ സമ്മേളനത്തിന്റെ 150th വാർഷികം. വട്ടമേശ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്തുണ്ടോ? പിന്നെ വട്ടമേശ സമ്മേളനം 150th വാർഷികം. ആരോ വട്ടമേശ സമ്മേളനത്തിൽ ഡൽഹൌസി പ്രഭു ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞാന് വല്ലഭായി മോത്തിലാല് താന്തിയാത്തോ അങ്ങനെ ഒരുവിധ ആൾക്കാർ മുഴുവൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോണ്ട് പട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞിട്ടൊരു ചതുരമേശ എനിക്കങ്ങനെ ദേഷ്യം കണ്ടി പിടിച്ച്. ഞാൻ പറഞ്ഞു വട്ടമേശ സമ്മേളനത്തിലല്ലോ നിങ്ങൾ വിളിച്ചേ, ചതുരമേശ ഇങ്ങനെ വട്ടമേശ സമ്മേളനം അതെ, ചതുരമേശ സമ്മേളനം ആയി പോലെ. അങ്ങനെ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വരെ ഞാൻ പറഞ്ഞു ഒരു ഉള്ളി ചുറ്റി എടുത്തോളിയത്. അങ്ങനെ ഞാനിത് വെട്ടി വട്ടത്തിലാക്കി മേശ. ഇങ്ങനെ സമ്മേളനം പണി അറിയാം പെരുന്തച്ഛനൊന്നും പറഞ്ഞാളോ? അന്നിപ്പോ അത് ചതുരമേശയിൽ നടത്തിയിട്ട് കുട്ടികളൊക്കെ അപ്പൊ ചതുരമേശ സമ്മേളനം പഠിക്കേണ്ടി വരില്ലേ? അതും ശരിയാണ്. അപ്പൊ അതൊക്കെ നിങ്ങളെ 150th വാർഷിക. നിങ്ങൾക്കപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ അടുത്ത ചിങ്ങം വന്നു കഴിഞ്ഞാൽ 88 വയസ്സാ. കണക്ക് അങ്ങോട്ട് ശരിയാവണല്ലോ. കണക്ക് ശരിയാക്കി എന്തൊരു അക്കൗണ്ടന്റോ? ഈ കണക്ക് അവിടെ കൂട്ടി കുത്തി നിക്ക് വേറെ പണിയില്ല. ഞാൻ പൊട്ടനാല് വേറെ തിരക്കുണ്ട്, പോട്ടെ. അല്ല, പോലും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു വരവ് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അല്ലേ പുതിയ കാലഘട്ടത്തിലെ പുതിയ ചില തമാശകളും. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്കിറ്റുമായിട്ട് നമുക്ക് കാണാം. അതിനിടയിൽ മറ്റുള്ള പരിപാടികൾ ഇങ്ങനെ നടക്കാനുണ്ട്. വീണ്ടും ഡാൻസ് മാജിക് അതിനുശേഷം നമ്മൾ അടുത്ത വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സ്കിറ്റുമായിട്ട് വരും. താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവർക്കും.